വന്യമൃഗങ്ങൾ കാടിറങ്ങാതിരിക്കാൻ തെന്മലമുകളിൽ കുടിവെള്ള സൗകര്യമൊരുക്കി. വനം വകുപ്പും വനസംരക്ഷണ സമിതിയും ചേർന്ന് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 2 ലക്ഷം രൂപ ചെലവിലാണ് മലമുകളിൽ സിമന്റ് തൊട്ടികളും കുളങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. തെന്മലയിൽ മിനുക്കുശ്ശേരി അത്തിക്കോട് ഭാഗങ്ങളിൽ മലമുകളിലൊരുക്കിയ സിമന്റ് തൊട്ടികളിലും കുളങ്ങളിലും വെള്ളം നിറച്ചു. ജനവാസ കേന്ദ്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെ വനത്തിനു മുകളിൽ 5 തൊട്ടികളും 2 കുളങ്ങളുമാണ് തയ്യാറാക്കിയത്. മലയുടെ താഴെയുള്ള കിണറിൽ നിന്നും കുളത്തിൽ നിന്നുമൊക്കെയാണ് വെള്ളമെത്തിക്കുന്നത്. വേനലാകുമ്പോൾ കാടിന് താഴെ സ്ഥാപിച്ച സൗരോർജ്ജ വേലി തകർത്ത് വെള്ളത്തിനായി വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലെത്താറുണ്ട്. വീടുകൾക്ക് സമീപം വരെ എത്തുന്ന മൃഗങ്ങൾ തെങ്ങുകളും വാഴകളും നശിപ്പിക്കുന്നത് പതിവാണ്. വേനൽ കഴിയുന്നതുവരെ തുടർച്ചയായി വെള്ളം നിറയ്ക്കുമെന്ന് വനസംരക്ഷണ സമിതി അംഗം കെ സതീഷ് പറഞ്ഞു. ഈ വന്യമൃഗങ്ങൾ നാട്ടിൽ താഴെ ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ വന്യമൃഗങ്ങൾക്കുള്ള ജലസംഭരണി വനത്തിനകത്ത് കാട്ടിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. അത് നേലവഞ്ചേരി ഗ്രാമപഞ്ചായത്തും വനവകുപ്പും സംയുക്തമായിട്ട് നടപ്പിലാക്കിയതാണ്. അതിൽ 3 സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭരണി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു തടാകം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും വെള്ളമുണ്ട്. ഇപ്പോൾ ഈ ഇതിൽ തന്നെ 15,000 ലിറ്ററോളം ഇപ്പോൾ ഈ സംഭരണിയിൽ കൊള്ളും. ഇതുപോലെ തന്നെ 2 സംഭരണി ഇപ്പോൾ 15,000 ലിറ്റർ കൊള്ളുന്ന 2 സംഭരണിയും കുളത്തിലും ഇപ്പോൾ വെള്ളം കവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ മൃഗങ്ങൾ പന്നി മാന് കാട്ടുപോത്ത് എന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നുണ്ട്. താഴെ ഇറങ്ങുന്നുമില്ല. ഇപ്പോൾ കൃഷിക്കാർക്ക് ഇപ്പോൾ ഇവിടെ ആനയൊക്കെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ആന ശല്യം ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഇപ്പോൾ എലവഞ്ചേരിയിലെ ഈ ചള്ളപ്പറ്റ മുണുക്കശ്ശേരി എളമ്പലാവ് എന്നീ പ്രദേശങ്ങൾ തേക്കമാറി ഭാഗങ്ങളിലൊക്കെ നമുക്ക് 90% താഴെ ഇറങ്ങാതെ തന്നെ കഴിക്കാൻ കഴിയുന്നുണ്ട്. 15 ദിവസത്തെ ഇടവേളകളിലാണ് കുടിവെള്ളം നിറയ്ക്കുന്നത്. 2 ഇടങ്ങളിലായി 30,000 ലിറ്റർ വെള്ളമാണ് 15 ദിവസത്തേക്ക് നിറച്ചുവെക്കുക. സിമന്റ് തൊട്ടികൾ വൃത്തിയാക്കിയ ശേഷമാണ് വീണ്ടും വെള്ളം നിറയ്ക്കുന്നത്. ആനയും കാട്ടുപോത്തും കാട്ടുപന്നികളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ദാഹമകറ്റാനായി ഇവിടെ എത്തുന്നുണ്ട്. വെള്ളം കുടിക്കാനെത്തുന്ന വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.